നടി നിമിഷ സജയൻ 20.65 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് GSB വകുപ്പ് കണ്ടെത്തിയതിൻ്റെ രേഖകൾ പുറത്തുവിട്ട് BJP നേതാവ് സന്ദീപ് വാര്യർ. നിമിഷയ്ക്ക് അയച്ച സമൻസ് പരിഗണിച്ച് ഹാജരായ ഇവരുടെ അമ്മ ഇത് സംബന്ധിച്ച് കുറ്റപത്രം നടത്തിയതായി വാര്യർ ആരോപിച്ചു. ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തലെന്നും മറ്റു ചില ന്യൂ ജനറേഷൻ താരങ്ങളും സമാനമായ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും വിവരം ലഭിച്ചതായി അദ്ദേഹം പറഞ്�ു. പ്രമുഖ നടി നിമിഷ സജയൻ 1.14 കോടി രൂപയുടെ വരുമാനം ഒളിപ്പിച്ചു വെച്ചതായി സംസ്ഥാന GSB ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി. നിമിഷയുടെ തട്ടിപ്പ് സംബന്ധിച്ച ഇന്റലിജൻസ് വിവരം ലഭിച്ച GSB വകുപ്പ് അവർക്ക് സമൻസ് നൽകുകയും നിമിഷയുടെ അമ്മ ആനന്ദവല്ലി എസ് നായർ ഹാജരാവുകയും ചെയ്തു. വരുമാനം രേഖപ്പെടുത്തിയതിൽ പിശക് സംഭവിച്ചതായി അവർ സമ്മതിച്ചു. എന്നാൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നിമിഷ സജയൻ വരുമാനം ഒളിപ്പിച്ചു വെച്ചതായാണ് സംസ്ഥാന GSB വകുപ്പ് കണ്ടെത്തിയത്. ഇങ്ങനെ 20.65 ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചതായി നിമിഷ സജയൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ട ഗതികേട് വന്നു. സംസ്ഥാനത്തെ ന്യൂ ജനറേഷൻ സിനിമാക്കാർ നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് താൻ നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ വിവാദമായ ആളുകൾ തന്നെയാണ് നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇത് രാഷ്ട്രീയ വൈരാഗ്യം ഒന്നുമല്ല. സംസ്ഥാന GSB ആണ് നിമിഷ സജയൻ നടത്തിയ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സന്ദീപ് വാര്യർ പറയുന്നത് അനുസരിച്ച് നിമിഷ വിജയൻ വൻതോതിലുള്ള നികുതി വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ക്രിമിനൽ കുറ്റമാണ് നിമിഷ സജയൻ ചെയ്തിരിക്കുന്നത്. നിമിഷ സജയനെതിരെ കേസെടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നികുതി വെട്ടിച്ചെന്ന് നിമിഷ സജയൻ്റെ അമ്മ ആനന്ദവല്ലി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല പല ന്യൂ ജനറേഷൻ താരങ്ങളും നികുതി വെട്ടിക്കുന്നതിൽ മിടുക്കരാണ് എന്നാണ് മിടുക്കരും മിടുക്കത്തികളുമാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. നിമിഷ സജയൻ ഇതേക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രതികരിക്കാത്തതിൻ്റെ കാരണം നിമിഷ സജയനുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നതുമില്ല. എന്തായാലും നികുതി വെട്ടിപ്പ് നിമിഷ സജയൻ നടത്തി എന്നുള്ള സന്ദീപ് വാര്യരുടെ വാക്കുകൾ വലിയ വാദമായി മാറിയിരിക്കുകയാണ്. രേഖകൾ സഹിതമാണ് സന്ദീപ് വാര്യർ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റ് ന്യൂ ജനറേഷൻ താരങ്ങളെയും നികുതി വെട്ടിപ്പിൻ്റെ പേരിൽ സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തുന്നു. മറ്റ് ന്യൂ ജനറേഷൻ താരങ്ങൾ നികുതി വെട്ടിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ തനിക്കറിയാമെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. BJPയിൽ നിന്ന് ഇപ്പോൾ സന്ദീപ് വാര്യർ ഏകദേശം ഔട്ടായ ഘട്ടമാണ്. BJPയും സന്ദീപ് വാര്യറും തമ്മിലുള്ള BJP ഔദ്യോഗിക നേതൃത്വവും സന്ദീപ് വാര്യറും തമ്മിലുള്ള ബന്ധമൊക്കെ ഉലഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സന്ദീപ് വാര്യർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇത്തവണ ശ്രമം ക്ലിക്കായി. നിമിഷ സജയൻ്റെ നികുതി വെട്ടിപ്പോടുകൂടി സന്ദീപ് വാര്യർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. BJPയുടെ ഉന്നത നേതൃത്വം, കേരളത്തിലെ ഉന്നത നേതൃത്വം സന്ദീപ് വാര്യരെ ചവിട്ടി പുറത്താക്കിയിരുന്നു. സന്ദീപ് വാര്യരെ ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു. BJP വക്താവ് സ്ഥാനത്ത് നിന്ന് സന്ദീപ് വാര്യരെ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി വമ്പൻ തിരിച്ചടികളാണ് സന്ദീപ് വാര്യർക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സന്ദീപ് വാര്യർ തിരിച്ചു വന്നിരിക്കുകയാണ്. നിമിഷ സജയൻ്റെ നികുതി വെട്ടിപ്പ് സിനിമാ ലോകത്ത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. നിമിഷ സജയൻ കൃത്യമായി നികുതി അടയ്ക്കാത്ത വ്യക്തിയാണ് എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നു. നിമിഷ സജയൻ മാത്രമല്ല മറ്റ് ന്യൂ ജനറേഷൻ താരങ്ങളും നികുതി അടയ്ക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു, നികുതി വെട്ടിപ്പ് നടത്തുന്നു. ഇതൊക്കെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്.